നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ആദ്യമായി ഓട്ടപ്രദർശനം കണ്ടത് കോവിഡ് മൂലം ഗതികേടിൽ വലയുന്ന ജനങ്ങളെ ഒന്നുകൂടി വലയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭാരത് ബന്ദാണ്. പേര് ഭാരത് ബന്ദ് എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ അത് കേരള ബന്ദ് ആയിരുന്നു എന്നതാണ് സത്യം. ഹർത്താൽ നടത്താൻ കേരളത്തിൽ മാത്രമല്ലേ നമുക്ക് ആവതുള്ളല്ലോ. എന്നിട്ടും കേരളത്തിൽ പോലും ജനങ്ങൾ നിരത്തുകളിൽ ഇറങ്ങുന്ന കാഴ്ചയും ഓട്ടപ്രദർശനം കാണുകയുണ്ടായി. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ദുരിതമല്ലാതെ മറ്റൊന്നുമല്ല ഈ ഹർത്താൽ എന്ന് ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും പൊട്ടക്കിണറ്റിലെ കമ്മികൾ നാളത്തെ പാർട്ടി പത്രത്തിൽ എഴുതിവിടുന്നത് കാണാൻ നല്ല രസമായിരിക്കും. മോദി വിറച്ചു, മോദി കിടുങ്ങി, മോദിക്ക് താക്കീത്, മോദി ഇനി ഇല്ല, അങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഓരോ സ്വപ്നങ്ങൾ നിരത്തി അങ്ങ് രോമാഞ്ചം കൊള്ളും. ആ അല്ലെങ്കിലും അവരെ കൊണ്ട് അതിനല്ലേ കൊള്ളത്തുള്ളൂ. പിന്നെ ഹർത്താലിന്റെ മറവിൽ അങ്ങിങ്ങായി അക്രമം അഴിച്ചു വിടുന്നവരെയും ഓട്ടപ്രദർശനം കാണുകയുണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിന്റെ ഫ്രാഞ്ചൈസി ഓഫീസിൽ ചെങ്കൊടികളുമായി എത്തിയ ഒരു സംഘം ആക്രമണം നടത്തുകയുണ്ടായി. ഓഫീസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് 12 പേർ ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയത്. തങ്ങളുടെ ആവശ്യത്തിന് ജീവനക്കാർ വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ അവർ അക്രമാസക്തരാവുകയായിരുന്നു. സാധനങ്ങൾ വാരി വലിച്ചിടാൻ ശ്രമിച്ച സംഘം കൊടികെട്ടിയ വടി കൊണ്ട് ജീവനക്കാരെ മർദ്ദിക്കാനും ശ്രമിച്ചു. വനിതാ ജീവനക്കാരോട് മോശമായി പെരുമാറുകയും ചെയ്തെന്നും ആരോപണമുണ്ട്. അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. അങ്ങനെ മോദിയോടുള്ള ദേഷ്യം ജനങ്ങളുടെ മേൽ തീർക്കാൻ സഖാക്കൾക്ക് കിട്ടിയ ഒരവസരം അവർ നന്നായി തന്നെ വിനിയോഗിച്ചു എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ഓട്ടപ്രദർശനം അടുത്തതായി കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ പ്രതിഷേധം കടുപ്പിച്ച് VM സുധീരൻ എന്ന വാർത്തയാണ്. രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗത്വം രാജിവെച്ചതിന് പിന്നാലെ അദ്ദേഹം AICC അംഗത്വവും രാജിവെച്ചു. രാജിക്കത്ത് സോണിയാഗാന്ധിക്ക് അയച്ചു കൊടുത്തു. സംസ്ഥാനത്തിലെ പാർട്ടി നേതൃത്വത്തോടുള്ള വിയോജിപ്പാണ് രാജിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിയ സുധീരൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവാത്തതിൽ ദുഃഖമുണ്ടെന്നും രാജിക്കത്തിൽ പറയുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗത്വം രാജിവെച്ചതിന് പിന്നാലെ സുധീരനെ അനുനയിപ്പിക്കാൻ KPCC പ്രസിഡന്റ് K.സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇടപെട്ടിരുന്നു. എങ്കിലും സുധീരൻ രാജിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. AICC അംഗത്വവും രാജിവെച്ചതോടെ അനുനയ നീക്കം കൂടുതൽ വേഗത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഓട്ടപ്രദർശനം അടുത്തതായി കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൻസൺ മാവുങ്കലിന്റെ ഉന്നത പോലീസ് ബന്ധങ്ങൾ വെളിവാക്കിക്കൊണ്ട് DGP ലോക്നാഥ് ബെഹ്റയുടെയും AD GP മനോജ് എബ്രാഹിമിന്റെയും ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മോൻസന്റെ ടിപ്പുവിന്റെ സിംഹാസനം എന്ന പേരിൽ മോൻസൺ പറഞ്ഞിരുന്ന സിംഹാസനത്തിൽ കേരള പോലീസ് മുൻ DGP ലോക്നാഥ് ബെഹ്റ നെഞ്ചി വിരിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. തൊട്ടടുത്ത് വാളുമായി AD GP മനോജ് എബ്രഹാമും ഉണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളുമായും മോൻസന് അടുത്ത ബന്ധങ്ങളുണ്ടെന്ന വെളിപ്പെടുത്തലിന് കൂടുതൽ വിശ്വാസം വരുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര മേഖലയിലുള്ളവരുമായും മോൻസന് അടുപ്പമുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട്. നടൻ മോഹൻലാലിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മോൻസനുമായി KPCC പ്രസിഡന്റ് K.സുധാകരനുമായുള്ള ബന്ധം വെളിവാക്കുന്ന ചിത്രവും ഇതിനിടെ പുറത്തു വന്നു. 10 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ മോൻസൺ മാവുങ്കലുമായി KPCC പ്രസിഡന്റിന് ബന്ധമുണ്ടെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സുധാകരന്റെ ചിത്രവും പുറത്തു വന്നത്. അടുത്തതായി ഓട്ടപ്രദർശനം കടന്നു ചെല്ലുന്നത് ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് നിരക്കുകളിലേക്കാണ്. സംസ്ഥാനത്ത് ഇന്ന് 11,699 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സർക്കാർ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് കോവിഡ് മരണങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 58 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 24,661 ആയിരിക്കുകയാണ്. എല്ലാവരും സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് എന്നത്തെയും പോലെ ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.